ഇന്ന് പാർലമെന്റിൽ നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് സാധാരണക്കാർക്ക് വാരിക്കോരി നൽകുന്ന ഒരു ബഡ്ജറ്റായി മാറുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് മുദ്രാ ലോൺ. 10 ലക്ഷം വരെയായിരുന്നു മുദ്രാ ലോണിൻ്റെ പരിധിയെങ്കിൽ അത് 10-20 ലക്ഷത്തിലേക്ക് ഉയർത്തി. അത് സാധാരണപ്പെട്ടവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വളരെ സഹായകരമാകും. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പോലും ഏറ്റവും കൂടുതൽ മുദ്രാ ലോൺ എടുത്ത ഉപഭോക്താക്കളുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഏതായാലും മറ്റൊരു വലിയ പ്രഖ്യാപനം വന്നിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ക്യാൻസർ മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി എടുത്തു കളഞ്ഞു. കാരണം ഈ ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ക്യാൻസർ മരുന്നുകൾക്ക് വലിയ തുകയായിരുന്നെങ്കിൽ ആ തുക വളരെയധികം കുറയുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ സ്വർണം വെള്ളിയുടെയും കസ്റ്റംസ് ഡ്യൂട്ടി എടുത്തു കളയുന്നു. സ്വർണം വെള്ളി വില കുറയും. മൊബൈൽ ലെതർ മറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇത് സാധാരണക്കാർ, അതായത് വഴിയോര കച്ചവടക്കാർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അത് സാധാരണക്കാരെ വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ്. 3rd മോദി മന്ത്രിസഭ കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും ഉള്ളതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ സാധാരണക്കാരെയും ഇടത്തരക്കാർക്കും വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു ബഡ്ജറ്റ് പോലെ തന്നെയാണ് അതിൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ആദായ നികുതി കൃത്യമായി അടയ്ക്കാത്തവർക്ക് ക്രിമിനൽ നടപടികൾ നേരിടേണ്ടി വരില്ല എന്നൊരു ആശ്വാസകരമായ വാർത്തയുണ്ട്. കാരണം പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റോ കൊണ്ട് ഇല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ടൊക്കെ ആ കൃത്യ ടൈമിൽ ആദായ നികുതി അടയ്ക്കാൻ റിട്ടേൺ സമർപ്പിക്കാൻ പറ്റാത്തവർക്ക് ഇതിനെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാകില്ല എന്നൊരു വാഗ്ദാനം കൂടി ഈ ബഡ്ജറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.